സിബി ടേസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ചുക്കായാണ്. അതിനുവേണ്ടി നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മത്തിയാണ്. ഈ മത്തി ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യുവാനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ലേശം ഒരു കാൽ സ്പൂണോളം ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് മീൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യം പാനിലേക്ക് ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിക്കാം. എണ്ണയൊക്കെ ആവശ്യത്തിന് മതി. പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ചോപ്പ് ചെയ്ത്, അതായത് ഞാനിവിടെ ചോപ്പ് ചെയ്ത ഇഞ്ചിയും സവോളയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്യാൻ കാരണം അത് ചോപ്പ് ചെയ്യുമ്പോൾ ഒരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ആവും, അതുകൊണ്ടാണ് ചോപ്പ് ചെയ്ത്. ഒരു വലിപ്പമുള്ള ഒരു മൂന്ന് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 കിലോ മത്തിയാണ് ഞാൻ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഞാനത് എണ്ണയിലേക്ക്, അതായത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ലതായിട്ട് വഴറ്റി എടുക്കണം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇതിൽ നിന്ന് വഴറ്റി എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴറ്റി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയുണ്ട്. ഇതിൽ 3 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടെ അതിലേക്ക് ഇടുകയാണ്. ഒരു നമ്മളിതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നു. എത്രത്തോളം ഉള്ളി നല്ലതായിട്ട് വഴറ്റി വരുവാണ് അത്രത്തോളം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിട്ട് വരും. അതുകൊണ്ടാണ് വഴറ്റി വെക്കുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റി എടുക്കാം. എത്രത്തോളം ഉള്ളി എല്ലാം വഴറ്റിയായെന്ന് അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒരുമാതിരി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമാകുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഒരു 2.5 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്. 1 കിലോ മത്തിക്ക് ഞാൻ 2.5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. മല്ലിയുടെ അളവ് നമ്മൾ ഈ കറി ഇതിനകത്ത് ഇച്ചിരി കുറയ്ക്കുന്നതല്ല. പിന്നെ ഒരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ആ മസാലയുടെ ആ പൊടികളുടെയൊക്കെ ആ മണം ഒന്ന് മാറാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ നല്ലതായിട്ട് നമ്മുടെ മസാലകൾ മൂത്തു വരുന്നു. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. നല്ലതായിട്ട് നമ്മുടെ മസാല മൂത്തു വരുന്നുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ ഒന്നുകൂടെ മൂത്തു വരാൻ വേണ്ടി അടുപ്പിൽ തന്നെ വെക്കാം. നമ്മുടെ മസാലകൾ നന്നായി മൂത്തു വന്നു. ഇതിനകത്ത് ഞാൻ 1 ടൊമാറ്റോ നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്നതാണ്, അതിലേക്ക് ഒഴിക്കുകയാണ്. നല്ല പഴുത്ത ടൊമാറ്റോ ആണ്.
അതുകൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ടൊമാറ്റോയും മസാലകളെല്ലാം നല്ല മൂപ്പ് തുടങ്ങി. ഇനി നമുക്ക് ഒരു 4 കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. എല്ലാം ഇളക്കിയെടുക്കാം. നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കാം. എല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് പുളിയെല്ലാം ഇറങ്ങി നല്ല കുറുകി വരണം. ഇപ്പൊ നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി വെക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ല ഇതായിട്ട് വരുന്നു, നന്നായി മിക്സായി വരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ആ വറുത്ത് വെച്ച് നമ്മുടെ മീൻ ആഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മളാ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് അതിനകത്ത് നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം മസാലയ്ക്ക് അതിങ്ങനെ മുങ്ങി ഇങ്ങനെ കിടക്കണം. ഇവ കുഞ്ഞുങ്ങൾക്കൊന്ന് മത്തി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുന്നതായിരിക്കും നന്നായിട്ട്. ഇത് നമുക്ക് നല്ലൊരു സ്മെല്ലും ഒരു ഫ്ലേവറും വരുന്നുണ്ട്. നമുക്കിത് എന്തിനു വേണേലും കറിയാക്കാം, ചോറിന് കറിയാക്കാം, ചപ്പാത്തിക്ക് കറിയാക്കാം, പൊറോട്ടയ്ക്ക് കറിയാക്കാം, ഈവൻ അല്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അതിന് പോലും കറിയാക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് അതൊന്ന് എല്ലാം കൂടെ യോജിക്കാൻ വേണ്ടി അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ നന്നായിട്ട് നമ്മുടെ മസാല തിളച്ച് റെഡിയായി എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇതിനെ മാറ്റാം. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് ഇപ്പം മാറ്റി. നല്ലൊരു ടെക്സ്ചറൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചോറിനോ എന്തിനു വേണേലും നമുക്ക് കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സിബിസ് ടേസ്റ്റ് വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിന് ചെയ്യണം. അതുപോലെ ആ ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വിഭവങ്ങളുമായിട്ട് ഇനിയും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.